പത്താം ക്ലാസ് തുല്യതയുടെ ഗണിതം ക്ലാസ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം സ്തംഭങ്ങൾ. അപ്പോൾ ആ സ്തംഭങ്ങളിൽ ഏറ്റവും അവസാന പാർട്ടായിട്ട് 69-ാമത്തെയും അതുപോലെ 70-ാമത്തെയും പേജിൽ ചെയ്ത് നോക്കാമെന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഒരു 5 പ്രോബ്ലംസ്. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, അതിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന്. ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട്. ചതുരസ്തംഭാകൃതിയിലുള്ള ഒരു ലോഹക്കട്ട ഈ വെള്ളത്തിലേക്ക് മുഴുവനായിട്ടും താഴ്ത്തുന്നു. കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവ 12 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആയാൽ പാത്രത്തിൽ നിന്നും എത്ര ലിറ്റർ വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകും? അപ്പോൾ ഇവിടെ ചോദ്യം, ഇവിടെ നമ്മളോട് എന്താണ് ഇവിടെ കാണേണ്ടത് ഒന്നും പറഞ്ഞിട്ടില്ല. ഉപരിതല പരപ്പളവാണോ അതുപോലെ ഇതിൻ്റെ വ്യാപ്തമാണോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കണ്ടാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഇത് വ്യാപ്തം കാണാനുള്ള ചോദ്യമാണെന്ന്. അതായത് ഇപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളമുണ്ടെങ്കിൽ, നമുക്ക് അതിൽ കനമുള്ളൊരു സാധനം അതിലിടുകയാണെങ്കിൽ, ആ വെള്ളം അതിലുള്ള നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് പോകില്ലേ? അപ്പോൾ അങ്ങനെ പുറത്തോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞത് ഈ ഒരു പാത്രം, ഈ ഒരു നമ്മൾ എപ്പോൾ ഈ ഒരു കട്ട എത്ര കനമുണ്ടോ അതിൽ കൊള്ളുന്ന വെള്ളമായിരിക്കും. അതിലെത്രത്തോളം കൊള്ളുമോ ആ വെള്ളമായിരിക്കും ആ പുറത്തോട്ട് പോകുന്നത്. അതായത് അതിൻ്റെ കനം, അതിൽ ആ ഒരു കട്ടയാണെങ്കിൽ കട്ട, അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ പാത്രമാണെങ്കിൽ അതങ്ങനെ താഴ്ത്തുമ്പോൾ അതിൽ നിന്നും വെള്ളം പുറത്തേട്ട് ഒഴുകുന്നത് അതിൽ കൊള്ളുന്ന ആ ഒരു കട്ടയിൽ കൊള്ളുന്ന വെള്ളമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ആ ഒരു വ്യാപ്തമാണ് കാണേണ്ടത്. അതായത് ഒരു ചതുരസ്തംഭാകൃതിയിലുള്ള ഒരു ലോഹക്കട്ടയുടെ വ്യാപ്തമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ആ കട്ടയുടെ നീളം തന്നിട്ടുണ്ട് അല്ലേ. നീളം എത്രയാണ്? നീളം സമം 12 സെൻറ്റിമീറ്റർ. ഓക്കെ, നീളം സമം 12 സെൻറ്റിമീറ്റർ. ഇനി പിന്നെ അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? വീതി തന്നിട്ടുണ്ട്. വീതി സമം 10 സെൻറ്റിമീറ്റർ. പിന്നെ അതുപോലെ ഉയരവും തന്നിട്ടുണ്ട്. ഉയരം സമം 15 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ, അതായത് നീളവും ഒരു ചതുരസ്തംഭാകൃതിയിലുള്ള ഒരു ലോഹക്കട്ടയാണ്, അതിൻ്റെ നീളവും വീതിയും ഉയരവും തന്നാൽ നമുക്കതിൻ്റെ വ്യാപ്തം കണ്ടൂടെ. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഏതൊരു സ്തംഭമാണെങ്കിലും അതിൻ്റെ വ്യാപ്തം കാണുക എന്ന് പറഞ്ഞാൽ അഗ്രമുഖ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിക്കലാണ് അല്ലേ. അപ്പോൾ വ്യാപ്തം സമം അഗ്രമുഖ പരപ്പളവ്, അഗ്രമുഖ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിക്കണം, ഉയരം കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ഈ അഗ്രമുഖ പരപ്പളവോ, ഇവിടെ ആദ്യം നമുക്ക് ഈ അഗ്രമുഖ പരപ്പളവ് കാണാം. അപ്പോൾ അഗ്രമുഖ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ പരപ്പളവ്, പരപ്പളവ് സമം, ഇവിടെ എന്താണ് അഗ്രമുഖ പരപ്പളവ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ചതുരസ്തംഭമാണ് അല്ലേ. അപ്പോൾ ചതുരസ്തംഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ചതുരാകൃതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചതുരാകൃതിയുടെ നീളവും വീതിയും നമുക്ക് തന്നിട്ടുണ്ട്, 12ഉം 10ഉം. അങ്ങനെയെങ്കിൽ ആ നീളത്തിൻ്റെയും വീതിയും കൂടി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അഗ്രമുഖ പരപ്പളവ് കിട്ടും. അപ്പോൾ 12 × 10 = 120 സെൻറ്റിമീറ്റർ. അത്രയും 120 അഗ്രമുഖ പരപ്പളവല്ലേ, 120 ചതുരശ്ര സെൻറ്റിമീറ്റർ. അതാണ് അതിൻ്റെ അഗ്രമുഖ പരപ്പളവ്. ഇനി വ്യാപ്തം കാണാൻ അതിൻ്റെ കൂടെ ഉയരം കൂടി വേണമല്ലേ. അപ്പോൾ ആ ഉയരം കൂടി ഗുണിക്കാം. അപ്പോൾ വ്യാപ്തം സമം അഗ്രമുഖ പരപ്പളവ് എന്നതിൻ്റെ സ്ഥാനത്ത് 120 എന്ന് കൊടുക്കുക. 120 × ഉയരം എന്നതിൻ്റെ സ്ഥാനത്ത് 15 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി 120നെ 15 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ ഗുണനവും ആരണമൊക്കെ മറന്നു പോയവരുണ്ടാവില്ലേ. ഇപ്പോൾ കുറേ ആയിട്ട് ഇനിയിപ്പോൾ എക്സാം ഇല്ല എന്ന ചൂടിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ ലാസ്റ്റ് വെച്ചെല്ലാം മറന്നു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്സ് ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കിയെങ്കിൽ തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ 2 × 5 = 10 ഇഷ്ടം 1 × 5 = 5, 1 × 6 1 × 2 = 2, 1 × 1 എത്ര വരും? 0, 6, 7 = 8, 1. അപ്പം
180 അതിൻ്റെ കൂടെ ഇവിടെ ഒരു പൂജ്യവും അങ്ങനെ എത്ര വരും 1800 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ 1800 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 1000 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് 1 ലിറ്ററാണ്. അങ്ങനെയെങ്കിൽ 1800 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.8 ലിറ്റർ ആയിരിക്കും. അപ്പോൾ 1.8 ലിറ്റർ ആണ് എന്ത്, ഈ ഒരു ആ ഒരു പാത്രത്തിൽ നിന്നും പുറത്തു പോകുന്ന വെള്ളം. ഓക്കെ, വെള്ളത്തിൻ്റെ അളവ് മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഒരു കിണറിൻ്റെ ഉയരം 30 മീറ്ററും പാദമുഖത്തിൻ്റെ വ്യാസം 4 മീറ്ററും ആകുന്നു. ഇതിൽ പകുതി വെള്ളമുണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കിണറിലുണ്ട്? പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. 1000 ലിറ്ററിന് 5 ഗ്രാം എന്ന കണക്കിൽ ഇതിലെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ എത്രയായിരിക്കും? അപ്പോൾ 1000 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ അതിന് 5 ഗ്രാം കണക്കിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ കലക്കി വെള്ളം ശുദ്ധീകരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ഒരു കിണറ്റിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്, ആ കിണറ്റിലുള്ള വെള്ളത്തിന് എത്ര ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ കൂടെ 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞത് 1000 ലിറ്ററാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കിണറിൻ്റെ ഉയരം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ആദ്യം ഉയരം? സമം ഉയരം, കിണറിൻ്റെ ഉയരം തന്നിട്ടുണ്ട്. അതെത്രയാണ്? കിണറിൻ്റെ ഉയരം 30 മീറ്റർ കേട്ടോ. മീറ്ററിലാണ് ഇവിടെ, ഇതുവരെ നമ്മൾ സെൻറ്റിമീറ്ററിലാണ് ചെയ്തിരുന്നത്, അപ്പോൾ ഇവിടെ മീറ്ററിലാണ്. അപ്പോൾ 30 മീറ്റർ. ഓക്കെ, അപ്പോൾ ഉയരം എന്നത് 30 മീറ്റർ. ഇനി പിന്നെ അതുപോലെ വ്യാസം, പാദമുഖത്തിൻ്റെ വ്യാസം എന്നാണ് പറഞ്ഞത്. പാദമുഖത്തിൻ്റെ വ്യാസം 4 മീറ്റർ. അപ്പോൾ നോക്കൂ, ഒരു കിണറാണ്. അപ്പോൾ കിണർ എന്ന് പറയുമ്പോൾ നോക്കൂ, കിണർ, അപ്പോൾ അതിൻ്റെ പാദമുഖം, അതിൻ്റെ പാദമുഖം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗവും അതിൻ്റെ താഴ്ഭാഗവും ആയിരിക്കും. ഏകദേശം ഒരു കിണർ ഇതാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതെന്താ ശരിക്കും? ഇതൊരു വൃത്തസ്തംഭാകൃതി ആയിരിക്കും അല്ലേ. അപ്പോൾ വൃത്തസ്തംഭാകൃതിയുള്ള ഒരു കിണറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ആ ഒരു പാദമുഖത്തിൻ്റെ വ്യാസം തന്നിട്ടുണ്ട്. വ്യാസം എത്രയാണ്? 4 മീറ്ററാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആരം എത്രയായിരിക്കും? 2 മീറ്റർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാസം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ആരം കണ്ടെത്താം. ആ ആരമാണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പോൾ ആരം സമം 2 മീറ്റർ. ഓക്കെ, അപ്പോൾ വ്യാസം, ആരം കിട്ടി, അതുപോലെ ഉയരവും കിട്ടി. അങ്ങനെ കിട്ടിയാൽ ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? ഇതിൽ പകുതി വെള്ളമുണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കിണറ്റിലുണ്ട്? അപ്പോൾ നമ്മൾ ഈ ഉയരം 30 മീറ്റർ എടുത്തത്, പക്ഷേ കിണറിൽ വെള്ളം എത്രയുള്ളത്? ഏകദേശം അതിൻ്റെ പകുതിയാണുള്ളത്. ആ പകുതി വെള്ളത്തിൻ്റെ വ്യാപ്തമാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പകുതി കണ്ടാൽ പോരെ, അപ്പോൾ ഈ 30 എന്നതിൻ്റെ പകുതി 15 മീറ്ററിലുള്ള വെള്ളമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഉയരം നമുക്ക് ശരിക്കും എന്താണ്, ഈ 30 മീറ്ററിൻ്റെ പകുതി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഉയരം, വെള്ളമുള്ള ആ ഉയരം എന്ന് പറയുന്നത് 15 മീറ്റർ ആയിരിക്കും. അതുപോലെ ആരം തന്നു 2 മീറ്റർ. അങ്ങനെയെങ്കിൽ ഒരു വൃത്തസ്തംഭത്തിൻ്റെ എന്താ കാണേണ്ടത്? വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തമാണ് കാണേണ്ടത്. വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്നല്ല, ഏതൊരു സ്തംഭത്തിൻ്റെയും വ്യാപ്തം കാണുമ്പോൾ നമ്മൾ എന്താണ്, അഗ്രമുഖ പരപ്പളവിനെ വ്യാപ്തം സമം, ഇവിടെ വൃത്തസ്തംഭമാണ്, അപ്പോൾ വ്യാപ്തം സമം അഗ്രമുഖ പരപ്പളവ് ഇൻറ്റു ഉയരം. അപ്പോൾ ഉയരം നമ്മൾ 15 മീറ്ററിലാണ് കാണുന്നത്, പിന്നെ അഗ്രമുഖ പരപ്പളവ് വൃത്തസ്തംഭത്തിൻ്റെ, വൃത്താണ് ഇവിടെ അല്ലേ, വൃത്തത്തിൻ്റെ വൃത്താകൃതിയിലാണ് ഇതിൻ്റെ അഗ്രമുഖം കിടക്കുന്നത്. അപ്പോൾ വൃത്തത്തിൻ്റെ അഗ്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് അഗ്രമുഖ പരപ്പളവ്. ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് നമ്മൾ കാണുക? πr² അല്ലേ, അതല്ലേ വൃത്തത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഇവിടെ പൈ എന്ന് തന്നിട്ട്, പൈ നമുക്കറിയാം 3.14 ആറ്, നമ്മൾ 2 മീറ്ററാണ് ആരം തന്നിട്ടുള്ളത്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് 4. അപ്പോൾ 4π. അപ്പോൾ 4 × 4π എന്ന് പറഞ്ഞാൽ 4 × 3.14. ഓക്കെ, അപ്പോൾ 3.14 4 കൊണ്ട്, സോറി, 4 കൊണ്ട് ഗുണിക്കണം. ഇവിടെ നിന്ന് ഗുണിച്ചെടുക്കാം.
3.14 എന്ന് പറഞ്ഞാൽ നമുക്ക് 314 എടുത്താൽ മതി. 4 കൊണ്ട് ഗുണിക്കാം. 4 16 ഇഷ്ടമൊന്നും ഒരു 4 5 3 4 12. ഇനി 2 മുന്നോട്ട് ഇടുകയാണെങ്കിൽ എത്ര വരും? 12.56. ഇവിടെ നമ്മൾ സെൻറ്റിമീറ്ററിലല്ല മീറ്ററിലായതുകൊണ്ട് ചതുരശ്ര മീറ്റർ എന്നോ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്നോ എഴുതാം. ചതുരശ്ര മീറ്റർ എന്ന് എഴുതാം അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് അഗ്രമുഖ പരപ്പളവ്. ഇനി നമുക്ക് വ്യാപ്തം കിട്ടാൻ അഗ്രമുഖ പരപ്പളവ് കിട്ടിയിട്ട് പോരാ, എന്ത് വേണം? അതിൻ്റെ ഉയരം കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ അഗ്രമുഖ പരപ്പളവിനെ ഉയരം 15 മീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള അഗ്രമുഖ പരപ്പളവിനെ നമ്മൾ എന്തുകൊണ്ടാണ്? ഉയരം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടും നോക്കൂ. അപ്പോൾ വ്യാപ്തം സമം അഗ്രമുഖ പരപ്പളവ് ഇപ്പോൾ 12.56 നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് കൊടുക്കുക, 12.56. അതിനോടുകൂടെ 15 ഗുണിക്കല്ലേ. ഉയരം പകുതിയാണ് എടുക്കേണ്ടത് കിണറിൻ്റെ. അവിടെ അതിൻ്റെ വ്യാപ്തമാണ് നമുക്ക് കാണേണ്ടത്. ആ 15 എടുത്തു. ഇനി 12.56 15 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ 1256 15 കൊണ്ട് ഗുണിക്കുന്നത് നോക്കാം. 1256 ഗുണിക്കണം 15. എത്ര വരും? 5 6 30 3 5 5 25 26 28 2 2 10 12 5 5 1 6 6280 എന്ന് വരും. പിന്നെ 1 6 6 1 5 5 1 2 2 1 1 1 എത്ര വരും? 0. ഇവിടെ 8 8 2 10 14 ശിഷ്ടം 1 5 6 7 8 6 7 8 1. അപ്പോൾ എത്ര വരും ടോട്ടൽ വരും? പക്ഷേ ഇവിടെ നമ്മളിവിടെ 2 അല്ലേ, 12.56 ആ രണ്ട് സ്ഥാനം കൂടി ഇട്ട് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ എത്ര വരും? 188.4 അല്ലേ, 188.4 എന്ന് വരും. ഓക്കെ, അപ്പോൾ 188.4 ചതുരശ്രല്ല, ഇവിടെ മീറ്റർ ക്യൂബാണ്. വ്യാപ്തമാകുമ്പോൾ മീറ്റർ ക്യൂബാണ്, അതുപോലെ പരപ്പളവാണെങ്കിൽ മീറ്റർ സ്ക്വയറാണ്. അതായത് മീറ്റർ ക്യൂബ് എന്നാ വരിക, ഇങ്ങനെ വരും. അപ്പോൾ ആ ഇത്രയാണ് നമുക്ക് വ്യാപ്തം കാണാനുള്ളത്. അപ്പോൾ അതിലെത്ര വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ 188.4 മീറ്റർ ക്യൂബ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്ക് അതിനെ ലിറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ അതിനാണ് നമുക്ക് അവിടെ ഒരു ഇത് തന്നിട്ടുള്ളത്. 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. അപ്പോൾ 188.4 ക്യൂബിക് മീറ്റർ, ഈ ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ക്യൂബ് കേട്ടോ, ക്യൂബ് 3 3 ഇവിടെ വരുന്നത്. ഈ ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഈ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്, 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. 1 ക്യൂബിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. അങ്ങനെയെങ്കിൽ 188.4 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ലിറ്ററായിരിക്കും? അപ്പോൾ അതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ 188.4 × 1000 സമം എത്ര വരും? ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഒറ്റ പറ്റുന്നത് എങ്ങനെ വായിക്കുക? ഒറ്റ 10 100 1000 16 100000 188,400 ലിറ്റർ. അത്രയും വെള്ളം എവിടെയുണ്ട്? ആ കിണറ്റിലുണ്ട്. ഓക്കെ, 188,400 ലിറ്റർ വെള്ളം കിണറ്റിലുണ്ട്. ലിറ്ററിൽ പറയുമ്പോൾ കേട്ടോ, മീറ്റർ ക്യൂബിലാണ് പറയുന്നതെങ്കിൽ 188.4 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി ചോദ്യം ഇത്രയല്ല, കഴിഞ്ഞിട്ടില്ല, ചോദ്യത്തിൽ ഇനിയും ബാക്കിയുണ്ട്. എന്താ ചോദ്യം? ഇനി ആ വെള്ളം എത്ര വെള്ളം എന്ന് കിട്ടി, ഇപ്പോൾ കിണറ്റിൽ എത്ര വെള്ളമുണ്ടെന്ന് കിട്ടി, 188,400 ലിറ്റർ വെള്ളമുണ്ടെന്ന് കിട്ടി. അപ്പോൾ വ്യാപ്തം എന്നത് 188,400 ലിറ്റർ എന്ന് കിട്ടി. ഇനി ചോദ്യം കഴിഞ്ഞിട്ടില്ല. 1000 ലിറ്ററിന് 5 ഗ്രാം എന്ന കണക്കിൽ ഇതിൽ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ട ബ്ലീച്ചിങ് പൗഡർ ഇത്രയായിരിക്കും. അപ്പോൾ എത്ര ബ്ലീച്ചിങ് പൗഡർ വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വ്യാപ്തം ഇത്രയും വെള്ളമാണ് അതിൽ കൊള്ളുന്നത് അല്ലേ, 188,400. അപ്പോൾ ഇതിൽ
നമ്മൾ പറഞ്ഞു ഇതിൽ തന്നെ 1000 ലിറ്ററിന് 5 ഗ്രാമാണ് വേണ്ടത്. 1000 ലിറ്ററിന് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ എത്ര ആയിരങ്ങളുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എത്ര 158.4 ആയിരങ്ങളാണ് ഉണ്ടാവുക. അതിന് 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിലെത്ര ബ്ലീച്ചിങ് പൗഡർ കലക്കണമെന്ന് മനസ്സിലാവും. അപ്പോൾ 158, നമുക്കറിയാവുന്നത് 188,400 ആണ്. അപ്പോൾ 1000 ലിറ്ററിന് 5 ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1000 നോക്കുകയാണെങ്കിൽ 158.4 ആയിരിക്കും ആയിരങ്ങളുള്ളത്. അതിന് 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ബ്ലീച്ചിങ് പൗഡർ കലക്കണമെന്ന് കിട്ടും. അപ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ട ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവ് സമം എത്രയാണ്? 188.4 × 5 സമം അത് എത്ര വരും? ഏകദേശം 942 ഗ്രാം. അത്രയും ഗ്രാമാണ് നമുക്ക് ഈ വെള്ളത്തിൽ, ഇത്രയും വെള്ളത്തിൽ 188,400 ലിറ്റർ വെള്ളത്തിൽ കലക്കേണ്ട ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവ് എന്ന് പറഞ്ഞത് 942 ഗ്രാം ആയിരിക്കും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അതിലൊരു 3 പ്രോബ്ലം കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.